ഒരു 14 വയസ്സുകാരൻ. മനസ്സിലുള്ള വർണ്ണങ്ങളെ ക്യാൻവാസിൽ ചാലിച്ച് അതിമനോഹരമായി ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു 9ാം ക്ലാസ്സുകാരൻ. നിരത്തിലൂടെ ചീറിപ്പായുന്ന കാറുകളായിരുന്നു മിക്കപ്പോഴും അവന്റെ ചിത്രകഥാ വിഷയം. ജീവിതത്തെക്കാൾ ഒരുപാട് അവൻ കാറുകളെ സ്നേഹിച്ചു. എന്നാൽ കാലം തെറ്റിവന്ന വിധിയും അവന്റെ ചിത്രങ്ങളിലെ കാറുകളും തമ്മിൽ എന്തോ ഒരു പൊരുത്തക്കേട്. അമൽ ശരാശരി വിദ്യാർത്ഥിയെക്കാളും നിലവാരമുള്ള ഒരു 9ാം ക്ലാസ്സുകാരൻ. തിരുവനന്തപുരം മൺവിളയിൽ സദാശിവന്റെയും ഓമനയുടെയും പൊന്നോമന മകൻ. പഠനത്തോടൊപ്പം ചിത്രകലയെയും അതിനേക്കാൾ ഉപരി കാറുകളെയും ഒരുപാട് സ്നേഹിച്ച ഒരു കൗമാരക്കാരൻ. പഠിക്കാൻ നല്ലവനായിരുന്നു, പിന്നെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുമായിരുന്നു. ഏറ്റവും കൂടുതൽ കാറിൻ്റെ ഒരു ഇതായിരുന്നു. കാറ് ഇഷ്ടമായിരുന്നു. കാറാണ്, ഏത് മോഡൽ വേണമെങ്കിലും അവൻ വരയ്ക്കും. 2012 പുതിയൊരു മോഡൽ, ഇന്ത്യയിൽ ഇറക്കുന്ന ഒരു മോഡൽ അവൻ്റെ ഭാവനയിൽ വന്ന അവൻ വരച്ചിട്ടുണ്ട്. അമലിൻ്റെ സ്വപ്നങ്ങളിൽ എന്നും കാറുകളായിരുന്നു. സ്വന്തമായി രൂപകൽപ്പന ചെയ്ത കാറുകളിൽ പാറിപ്പറക്കുന്നത് അവൻ്റെ മനസ്സിൽ എന്നുമുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങൾക്ക് നിറം ചാർത്തുവാൻ വീട്ടുകാരും അവനോടൊപ്പമുണ്ടായിരുന്നു. പതിനാല് വയസ്സല്ലേ ആയിട്ടുള്ളൂ, പക്ഷെ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അവൻ ഈ കാറിൻ്റെ ഒരു ഇതായതുകൊണ്ട് ഞാൻ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കണം എന്നുള്ളതായിരുന്നു. കാർ ഡിസൈനർ ആവണം എന്നൊക്കെ പറഞ്ഞ അവൻ്റെ ആഗ്രഹം. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ എറണാകുളത്ത് പോയി പഠിക്കാമെന്ന് പറഞ്ഞിരുന്നത് മോൻ. അവന്റെ സ്വപ്നങ്ങളുടെ മേലേക്ക് തിരശീല അഴിഞ്ഞു വീണത് അപ്രതീക്ഷിതമായിരുന്നു. 2011 ഓഗസ്റ്റ് 28 നാട്ടിലെങ്ങും ഓണത്തിമിർപ്പും ആഹ്ലാദത്തിന്റെ പൂവിളികളും ഉയർന്ന കാലം. അവന്റെ ഉള്ളിലെ ചിത്രകാരന് വീട്ടുമുറ്റത്ത് ഒരു പൂക്കളമൊരുക്കുവാൻ മോഹം. ഓഗസ്റ്റ് 28 ഉച്ചയ്ക്ക് ഉദ്ദേശം 2 മണിയോട് അടുപ്പിച്ച് ഈ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള 2 കൂട്ടുകാർ വീട്ടിൽ വരികയും അപ്പം മകൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭാര്യ ചോദിച്ചെന്തിനു വന്നെന്ന് ചോദിച്ചെന്ന് പറഞ്ഞ് കളിമണ്ണ് എടുക്കാൻ കൂട്ടാനാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഊണ് കഴിച്ച് ഊണ് കഴിക്കുന്നതുവരെ അവർ രണ്ടാളും വെയിറ്റ് ചെയ്യുകയും വീട്ടിൽ വെയിറ്റ് ചെയ്യുകയും ഊണ് കഴിച്ച് തീർന്നതിന് ശേഷം മകൻ സൈക്കിളുമായിട്ട് ഇറങ്ങി ഇവർ 3 പേരും കൂടെ കളിമണ്ണ് എടുക്കാൻ പോയി. തിരുവനന്തപുരം കഴക്കുട്ടത്ത് ഇൻഫോസിസിന് പുറകിലുള്ള കോമ്പൗണ്ടിനകത്ത് താൽക്കാലികമായി നിർമ്മിച്ച ഒരു കുളം. അത്തപ്പൂക്കളത്തിന് വേണ്ടിയുള്ള ചെളി തേടി കൂട്ടുകാരുമൊത്ത് അമൽ പോയത് അങ്ങോട്ടായിരുന്നു. സമയം ഏറെ വൈകി.
അമൽ തിരിച്ചെത്തിയതേയില്ല. വീട്ടുകാർ പരിഭ്രാന്തരായി, അന്വേഷണങ്ങളായി. വൈകുന്നേരം ചായ കുടിക്കുന്ന സമയമായപ്പോഴും വന്നില്ല. അപ്പോഴാണ് ഞാൻ അന്വേഷിച്ചെന്നത്. അപ്പോഴേ രണ്ട് പയ്യന്മാരും അവിടെ നിൽക്കണ്ടായിരുന്നു അത്തുടുന്ന സ്ഥലത്ത്. അവ ചോദിച്ച് മോൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി അവൻ ഞങ്ങൾ അത്തുവിടാൻ വേണ്ടി ചെടി വരാൻ പോയിരുന്നു. അതിനുശേഷം ഞങ്ങളെ കോവിലിൻ്റെ അടുത്ത് കൊണ്ടു നിന്നാക്കിയിട്ട് ഞാൻ കറങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് പോയി. ഇതുവരെയിട്ടും വന്നില്ല ആൻറ്റി എന്ന് വെച്ച് ഞാൻ പറഞ്ഞു. ഇതുവരെയിട്ടും വന്നില്ല, ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു. രണ്ടുപേരും കൂടി ഉടനെ തന്നെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു, കണ്ടില്ല ആൻറ്റി എന്നും പറഞ്ഞു. അമലിൻ്റെ വീട്ടുമുറ്റത്ത് പിന്നെ ഓണപ്പൂക്കളം ഒരുങ്ങിയില്ല. ഓണസദ്യയ്ക്കു പകരം അവർക്കൊരുക്കേണ്ടി വന്നത് അവൻ്റെ ബലിച്ചോറായിരുന്നു. പൂക്കളം ഇടേണ്ട മുറ്റത്തേക്ക് അമലിൻ്റെ ജീവനറ്റ ശരീരം എത്തിച്ചേർന്നു. ഞായറാഴ്ച ഇവിടുന്ന് ഇറങ്ങിപ്പോയതാണ്, എന്നിട്ട് പിന്നെ ചൊവ്വാഴ്ചയാണ് വീട്ടിലേക്ക് വന്നത്. എനിക്ക് മുഖം പോലും കാണാൻ പറ്റില്ല മോന. കൂട്ടുകാരോടൊത്തുള്ള അമലിന്റെ യാത്രയുടെ അവസാനം അമലിന്റെ ജീവൻ ശരീരത്തെ വിട്ടകന്നുപോയി. ഇൻഫോസിസിനടുത്തുള്ള കുളത്തിൽ നിന്നും നാട്ടുകാർ അമലിന്റെ ശവശരീരം കണ്ടെടുക്കുകയായിരുന്നു. ദുരൂഹ മരണങ്ങളുടെ പട്ടികയിൽ ഒരു പേരുകൂടി എഴുതി ചേർക്കപ്പെട്ടു, അമൽ എസ് ശിവ. എന്നാൽ അമലിന്റെ പ്രിയ ചങ്ങാതിമാർ എല്ലാ സത്യങ്ങളും വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും മറച്ചുവെച്ചു. അന്ന് ഞാൻ ആലപ്പുഴ പോയിട്ട് അഞ്ചരയ്ക്ക് ഇവിടെ വന്നപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, മോൻ കളിമണ്ണെടുക്കാൻ പോയിട്ട് ഇത്രയും സമയമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ വേറെ എങ്ങും പോകാൻ സാധ്യതയില്ലല്ലോ, ഇവിടെ തന്നെ കാണും എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും തന്നെ ജനശ്രീയുടെ കമ്മിറ്റിക്ക് പോയി. അപ്പോൾ ഏകദേശം ഒരു 5:30 കമ്മിറ്റി കൂടിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ ഫോൺ വന്നു, ഇത്രയും നേരം മകൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും മകനെ അന്വേഷിച്ചു, പോവുകയും ചെയ്തു. അതനുസരിച്ച് തൊട്ടടുത്ത സ്റ്റേഷനിൽ തുമ്പ സ്റ്റേഷനിൽ ഇൻറ്റിമേഷൻ കൊടുക്കുകയും അതുപോലെ കഴക്കൂട്ടം ഇൻറ്റിമേഷൻ കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ രാത്രിയായി, ഏകദേശം ഒരു 9:30 കഴക്കൂട്ടത്തു നിന്ന് പോലീസ് വന്നു. ഈ രണ്ട് കുട്ടികളുടെ വീട്ടിൽ ചെല്ലുകയും അപ്പോഴും അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഈ പുതിയടുത്ത് കാവിൻ്റെ ഇവിടെ പോയതായിട്ടാണ് പറയുന്നത്. വീട്ടിൽ നിന്നും കുളത്തിലേക്കുള്ള യാത്രയ്ക്കിടയിൽ എന്താണ് സംഭവിച്ചിരിക്കുക? അമലിന്റെ തിരോധാനവും മരണവും എന്തിനാണ് ആ കൂട്ടുകാർ മറച്ചുവെച്ചത്? ബോഡി കണ്ട ശേഷവും ഇവന്മാർ പറഞ്ഞിട്ടില്ല. ബോഡി കണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി ഇവിടെ കൊണ്ടുവരാൻ സമയത്ത് ഞാൻ വിളിച്ച് ഈ രണ്ട് പിള്ളേരെയും വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവന്മാരെ കൂടെ ആളുണ്ടായിരുന്നു. കുട്ടികളുടെ പെരുമാറ്റത്തിലെ അവിശ്വസനീയത നാട്ടുകാരിൽ സംശയം ജനിപ്പിച്ചു. അവസാനം ഭീഷണിപ്പെടുത്തൽ എന്ന തന്ത്രം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആ ഭീഷണികളുടെ അവസാന ഘട്ടത്തിൽ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നു എന്ന സത്യം പോലും വെളിപ്പെടുത്തുവാൻ അമലിന്റെ കൂട്ടുകാർ തയ്യാറായത്. ഇൻഫോസിസിന്റെ ക്യാമറയിൽ അവിടെ പോയി എല്ലാവരും പകർന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇപ്പം പിടിയിലാവും എന്ന് പറഞ്ഞപ്പോൾ ഈ രണ്ട് പിള്ളേരും പറഞ്ഞു ഞങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇവരെ കൂടെ ഇനിയും ആളുണ്ട്. അമലിന്റെ മരണം ഒരു അപകട മരണമാണെന്ന് വിശ്വസിക്കുവാൻ നാട്ടുകാരും വീട്ടുകാരും തയ്യാറല്ല. സാഹചര്യ തെളിവുകളും അവയ്ക്ക് പിൻബലമേകുന്നു.
തലവെട്ടിയിലുള്ള മുറിവ്, ചുണ്ടിൻ്റെ താഴെയുള്ള ഒരു മുറിവ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് കഴുത്തിൻ്റെ പിൻഭാഗത്ത്, പിന്നെ നെഞ്ചിൻ്റെ മുൻഭാഗത്തായി ഒരു മുറിവ്, പിന്നെ കാലിൽ കാലിലുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്കൊരു ഈ ഇതിന് പ്രകാരം നമുക്ക് കൃത്യമായിട്ട് ഇതിനെ അപകടപ്പെടുത്തിയ ഇതാണെന്നുള്ളൊരു തെളിവാണ് ഇതിൻ്റെ ഈ റിപ്പോർട്ടും പ്രകാരമുള്ളത്. മരണമായിക്കോട്ടെ, ഇപ്പം മരിച്ച് ഒരു പകുതി ആയ ശേഷം എടുത്ത് വെള്ളത്തിലിട്ടിലായാലും അത് മുങ്ങി മരണമാവാം. അപ്പം ഈ റിപ്പോർട്ടും പ്രകാരം എന്തായിരുന്നാലും അവനെ അപകടപ്പെടുത്തിയത് തന്നെയാണ്. അമലിന്റെ ദുരൂഹ മരണത്തിൽ തകർന്നുപോയ വീട്ടുകാരും നാട്ടുകാരും എന്നാൽ മരണത്തെപ്പറ്റി പോലീസുകാർക്കുള്ളത് വളരെ ലളിതമായ ഭാഷ്യമാണ്. സുംബാ സ്റ്റേഷൻ പരിധിയിലാണെങ്കിലും ആ വിൻസെൻ്റ് ആണ് എസ് ഐ ആയിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ പിള്ളേർ ഇങ്ങനെ കളിമണ്ണ എടുക്കാൻ പോയി, മകൻ ഇങ്ങനെ വെള്ളത്തിൽ താണു എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. അപകടത്തിൽ മകൻ മരിച്ചു എന്ന് വിശ്വസിക്കുവാൻ ആ വീട്ടുകാർക്കാവുന്നില്ല. അതിനവർക്ക് നിരവധി കാരണങ്ങളും നിരത്താനുണ്ട്. എന്റെ മോന്റെ മരണം ഒരു കൊലപാതകം തന്നെയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലയ്ക്ക് മുറിവൊക്കെ ഉണ്ട്, പിന്നെ ശരീരത്ത് ചതവും, പിന്നെ അതുപോലെ വെള്ളത്തിൽ വീണാൽ പോലും നീന്തനൊക്കെ അറിയാം, നീന്തലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ കാരണങ്ങളൊന്നും പോലീസ് ഭാഷ്യത്തിൽ ഉണ്ടായിരുന്നില്ല. അമലിൻ്റേത് അപകടമരണമാണെന്ന് വരുത്തിത്തീർക്കുവാൻ പോലീസ് ശ്രമിക്കുമ്പോൾ നിയമപാലകരുടെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടുന്നു. അന്ന് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ, കാരണം ഈ ഈ ഒരു വിഷയത്തിലല്ല ഏത് വിഷയത്തിലാണെങ്കിലും പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു നിഷ്ക്രിയത്വം അത് അവസാനിപ്പിക്കുക തന്നെ വേണം. കാരണം എന്ന് പറയുന്നത് അന്ന് ഈ ബോഡി അവിടെ ഉണ്ട്, അവർക്ക് എത്രയും പെട്ടെന്ന് ബോഡി എടുത്ത് മാറ്റി അവരുടെ ജോലി ക്ലിയർ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ കുട്ടി മരിച്ച ഫാമിലിയോ അല്ലെങ്കിൽ അവിടെ ഈ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാരുടെയോ ആരുടെയും സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായമൊന്നുമില്ല. അവർ പറയുന്നത് എന്തായിരുന്നാലും കുട്ടി വീണു, എത്രയും പെട്ടെന്ന് അത് എടുത്തു മാറ്റുക, ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കല്ലേ എന്നൊക്കെയാണ്. അമലിന്റെ മരണത്തിലെ ദുരൂഹത, അവയിലെ യഥാർത്ഥ കാരണങ്ങൾ, ഒരുപക്ഷേ ഈ കാരണങ്ങൾ അമലിന്റെ കൂട്ടുകാർക്ക് അറിഞ്ഞേക്കാം. വിശ്വസിക്കാനാവാത്ത ഈ മരണത്തിലേക്ക് വെളിച്ചം വീശുവാൻ എന്നാൽ അവർ തയ്യാറാകുന്നില്ല. അമൽ അവിടെ എത്തപ്പെട്ടത് എങ്ങനെ? ഇപ്പൊ ഇവിടെ പല കൗൺസിലർമാർ പറഞ്ഞതുപോലെ, പിന്നെ ഇത് സംഭവിച്ചിട്ട് കൂടെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു, അവരെന്തുകൊണ്ട് വീട്ടിൽ അറിയിച്ചില്ല? സംഭവിച്ച യാഥാർത്ഥ്യങ്ങൾ കൂട്ടുകാർ വെളിവാക്കാത്തിടത്തോളം കാലം മരണം ദുരൂഹമായി തന്നെ തുടരും. അതുകൊണ്ട് തന്നെ സംശയത്തിന്റെ കൂരമ്പുകൾ ഇന്ന് അമലിന്റെ ചങ്ങാതിമാർക്ക് നേരെ തന്നെയാണ്. ഇത്രയും ചെറിയൊരു പ്രായത്തിൽ തന്നെ കൂടെ കൊണ്ടുപോയതിനെ കൊണ്ട് നീ ചതിയിൽ പെടുത്തിയിട്ട് അമ്മമാർ കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അമ്മരെ ഏത് രീതിയിൽ ചിത്രീകരിക്കണം? എന്നാൽ അമലിൻ്റേത് മുങ്ങിമരണം മാത്രമായിരുന്നു എന്നാണ് കൂട്ടുകാർ പറയുന്നത്. ഉള്ളിലെ ഭയം കാരണമാണത്രേ അന്നവർ യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്താതിരുന്നതെന്ന് ബോധ്യപ്പെടുത്തുന്നു. കുറച്ച് ഇപ്പൊ രഞ്ജിത്തേന്ന് വിളിച്ച്, അപ്പൊ ഞാൻ ചെന്ന് കൈ ചെന്ന് പിടിച്ച്, കൈ ചെന്ന് പിടിച്ചപ്പോ ആദ്യം ഇങ്ങോട്ട് പിടിച്ച്, എന്നിട്ട് അജീഷിന് ഈ കൈ കൊടുത്തില്ല, അപ്പൊ കൈ പിടിച്ചപ്പോ അങ്ങോട്ട് അങ്ങോട്ട് പോയി. അപ്പൊ നമ്മളിങ്ങോട്ട് പിടിച്ച് പിടിച്ചപ്പോ കൈ ചെറിയ താന്നു, പിന്നെ രണ്ട് കുമ്പള വന്നു. ഞാൻ ചെന്ന് അങ്ങോട്ട് നോക്കി,
കുറെ നേരം നമ്മൾ നിന്ന് എന്നിട്ട് പേശ എടുത്തെടുക്കാറായ പെണ്ണിനെ നോക്കി പിന്നെ കണ്ടില്ല. നിങ്ങൾ എന്താ നേരെ ഇങ്ങ് വന്നിട്ട് പിന്നെ വീട്ടിൽ പറയാത്തത്? അമ്മ വെള്ളത്തിൽ വീണു പോയെന്ന്. അത് എന്റെ കൂടെ അജീഷ് പറഞ്ഞു പറയണ്ടെന്ന്. അജീഷ് പറയണ്ടെന്ന് പറഞ്ഞു. അമലിന്റെ മരണം ദുരൂഹമാക്കുന്നത് ശരീരത്തിൽ കാണപ്പെട്ട മുറിവുകളാണ്. എന്നാൽ ഈ മുറിവുകൾക്ക് കാരണം കണ്ടെത്തുവാനും കൂട്ടുകാർക്ക് കഴിയുന്നു. ഒരിക്കൽ അമലിന്റെ സ്വപ്നത്തിലൂടെ തേരോടിച്ചിരുന്ന കാറു തന്നെയാണ് ഈ മുറിവുകൾക്ക് പിന്നിലെന്ന് കൂട്ടുകാർ സാക്ഷ്യം പറയുന്നു. പോകുന്ന വഴിക്ക് അവിടെ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ഇറങ്ങിയപ്പോ അജീഷിന്റെ ഫ്രണ്ട് ചെയ്യുന്നപ്പം ഹാൻഡിൽ ഒടിക്കാൻ കൊടുത്തിരുന്നു. അപ്പൊ ഒരു കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വളച്ചോണ്ടിരുന്നു. അപ്പം കാർ വയ്യണന്ന് ബ്രേക്ക് ഓടിച്ചില്ല, അങ്ങനെ വീണു. എന്നാൽ ഇവിടെ വെളിവാകുന്ന ഒരു വ്യത്യസ്തതയുണ്ട്. അമലിന്റെ ദുരൂഹ മരണത്തിൽ കൂട്ടുകാർക്ക് പങ്കുണ്ടെങ്കിൽ അവർ നിയമത്തിന്റെ മുൻപിൽ എത്തണം എന്ന് തന്നെയാണ് ഇവരുടെ രക്ഷിതാക്കളുടെ ആവശ്യം. നമ്മളെ മോനായിരുന്നാലും നമ്മൾ ഒരിക്കലും അങ്ങനെ പറയില്ല. അവര് കേസ് കൊടുത്തേക്കാണ്, വഴക്ക് ഇതിന് നടത്തേക്കാണ്, അതിനൊന്നും നമുക്ക് ഒരു ഇതുമില്ല. നമ്മളെ മോൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കണമെന്ന് തന്നെ നമ്മൾ പറയണം. ഇവിടെയും പുറം തിരിഞ്ഞു നിൽക്കുന്നത് നിയമവും നിയമപാലകരും തന്നെയാണ്. മരണമെന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുവാനാകാതെ ഏട്ടനെ കാത്തിരിക്കുന്ന ഒരു കുഞ്ഞനുജത്തിയുടെ ദയനീയത പോലും നിയമവും ആ നിയമത്തെ പരിപാലിക്കുന്നവരും മനഃപൂർവം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അച്ഛനും അമ്മേൻ്റെയും ഒരു സഹോദരിയുടെ ഒരു ക്വസ്റ്റ്യനാണ് ഞങ്ങൾ ഉൾപ്പെടെ, എന്തുകൊണ്ട് അമലിന് ഇത് സംഭവിച്ചു? അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്കാണ് ഏകദേശം കുറേ സത്യസന്ധമായ കാര്യം. അവരത് പറഞ്ഞില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ അത് പറയുന്നത് ശരിയോ തെറ്റോ എന്ന് കണ്ടുപിടിക്കാനുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇന്ന് നമുക്കുണ്ട്. അത് പോലീസ് ഉപയോഗിക്കാം. അവിശ്വസനീയമായ ഒരു മരണം, ഒരുപാട് സ്വപ്നങ്ങളാണ് ആ കൗമാരത്തോടൊപ്പം എരിഞ്ഞു തീർന്നത്. നേരറിയാതെ നൊന്തു പിടയുന്ന ഹൃദയവുമായി ഒരു കുടുംബം ഇവിടെയുണ്ട്. കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ നാട്ടുകാരും സത്യമറിയാവുന്ന നാവുകൾ പോലും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ ആ യാഥാർത്ഥ്യത്തിന്റെ പൊരുളിലേക്ക് വെളിച്ചം വീശേണ്ടത് ഒരു സമൂഹത്തിന്റെ ബാധ്യതയാണ്. നിന്നെ ഓർക്കാതൊരു സന്ധ്യയുമില്ല, നിന്നെ ഓർക്കാതൊരു രാവുമില്ല, നിന്നെ മറന്നൊരു നിമിഷമില്ല, നിന്നെ തേടാത്ത നേരമില്ല. കുഞ്ഞി മതി മതി നിന്റെ പരീക്ഷയിൽ ഴിഞ്ഞു ഞങ്ങൾ, കുഞ്ഞി മതി മതി നിന്റെ പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞു ഞങ്ങൾ. ഇനി നീ പോയി വരൂ പൊന്മകനേ, അച്ഛന്റെ പൂങ്കരളേ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന പരമ്പരയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ടോ എങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം പ്രൊഡ്യൂസർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും
ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ്, പുളിയർകോണം PO, തിരുവനന്തപുരം.